പ്രായപൂർത്തിയായ ഒരാളുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്കാരം അരിയുമായിട്ട്, അരി ആഹാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും അരിക്കുട്ടന്മാരും അരിക്കുട്ടികളുമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു കുഞ്ഞ് ഖരാഹാരം കഴിച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ചോറ് കൊടുക്കൽ ചടങ്ങാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ചോറുമായിട്ട് ബന്ധപ്പെടുത്തിയ നമ്മുടെ പ്രായം പറയുന്നത് തന്നെ ഞാൻ എത്ര ഓണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ വിശേഷം ചോദിക്കുന്നതും ചോറുണ്ടോ, സമയം ചോദിക്കുന്നത് പോലും ചോറ് കാലമായോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓണമുണ്ണുന്നതും ഈ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പണ്ടുള്ളവരുടെ ഹോബി എന്ന് തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഊണ് അല്ലെങ്കിൽ ചോറ്, അരിയാഹാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ജോലിപ്പറ്റിന്ന് നമ്മൾ പറയുന്നത് ഇതെൻ്റെ ചോറാണ് എന്നുള്ളതാണ്. ഇപ്പം പല തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കാണുമ്പോഴും നമ്മൾ പറയുന്നത് ചോറ് കഴിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ, അതൊരു റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂവിലല്ല, അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും നമുക്ക് ഈ ചോറൂണ് വളരെയധികം അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. മരിക്കുമ്പോൾ പോലും വായിക്കരി ഇട്ടുകൊണ്ടാണ് നമ്മൾ അവരെ യാത്രയാക്കുന്നത്. ഇനി മരണം കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാക്കളെ വിളിക്കുമ്പോൾ പോലും ബലിതർപ്പണത്തിന് നമ്മൾ ചോറ് വിളമ്പിക്കൊണ്ടാണ്, ഉരുളയായിട്ട് കൊടുത്തുകൊണ്ടാണ് ബലിക്കാക്കുകളെ ക്ഷണിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ ഇത്രയധികം ചോറിൽ ഊറ്റം കൊള്ളാൻ, ഇതെൻ്റെ ചോറാണ് അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവർക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഊറ്റം കൊള്ളാൻ മാത്രം അത്ര ക്വാളിറ്റിയുള്ള ഒരു സംഗതിയാണോ ചോറ്? വാസ്തവത്തിൽ അല്ല. നമ്മൾ എങ്ങനെയാണ് ചോറ് കഴിക്കുക? നമ്മളൊരു പാത്രം നിറച്ച് ചോറെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇത്തിരി പൂരം എന്തെങ്കിലും ഒരു കറി, വല്ല അച്ചാറോ, എന്തെങ്കിലും ഒരു ഹൈ ഫാറ്റുള്ള ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ, ചിലപ്പോൾ ഉണക്കമീനോ ഒക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ ഈ ചോറ്, ചോറിന് പകരം നമ്മൾ ഗോതമ്പിൻ്റെ ഒരു 5 ചപ്പാത്തി കഴിച്ചെന്നാലും അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അരിയാഹാരം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിൽ എത്രത്തോളം ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റി നമുക്ക് തന്നെ ഒരു ശ്രദ്ധയുണ്ടാവണം. നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാൽ ഭാഗം മാത്രമേ കാർബോഹൈഡ്രേറ്റ്സിന് കൊടുക്കേണ്ടതുള്ളൂ, അരി ആഹാരത്തിന് കൊടുക്കേണ്ടതുള്ളൂ. അത് ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ആട്ട, ഗോതമ്പിൻ്റെ മാവ്, അത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ ആണ് വരുന്നത്, അതിൻ്റെ തവിട് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വാസ്തവത്തിൽ ഈ വൈറ്റ് റൈസും ഈ വൈറ്റ് ആട്ടയും ഒക്കെ വൈറ്റ് പോയിസൺസ് തന്നെയാണ്. മൈദയുടെ കാര്യം പറയാനില്ല, ഇത്രയും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള വേറൊരു ഭക്ഷണമില്ല. നമ്മൾ പഞ്ചസാര കഴിക്കുന്നതിന് തുല്യം തന്നെയാണ് മൈദ കൊണ്ടുണ്ടാക്കുന്ന, അത് പൊറോട്ട മാത്രമല്ല, ബ്രെഡോ ബണ്ണോ ബേക്കറി സാധനങ്ങളായിട്ടുള്ള ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചെന്നാലും അതിന് മൈദയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അരിയാഹാരത്തെ ഒത്തിരി അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കാലക്രമേണ, അത് വലിയ താമസമൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു 40-50 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കും. അപ്പോൾ ഈ പ്ലേറ്റ് മെത്തേഡിൽ കാൽ ഭാഗത്തിന് മാത്രം കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുക, ഒരു കാൽ ഭാഗം പ്രോട്ടീൻസിന് വേണ്ടി മാറ്റിവെക്കുക. പ്രോട്ടീൻ എന്ന് പറയുന്നത് കടല അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീൻ, ഇറച്ചിയൊക്കെ കറി വെച്ചത് ഉപയോഗിക്കുക. അത് റെഡ് മീറ്റ് ഒഴിവാക്കി ചിക്കൻ പോലുള്ള വൈറ്റ് മീറ്റ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചിക്കൻ്റെ തന്നെ ചില ഭാഗങ്ങൾ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്നതാണ്. ചിക്കൻ ലെഗ് പീസൊക്കെ റെഡ് മീറ്റ് ഗണത്തിലാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം? അത് ഫ്രൈഡ് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കാതെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഇപ്പം എഗ് വൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോട്ടീനാണ്. നമ്മുടെ ബോഡി ബിൽഡേഴ്സൊക്കെ 10-12 ഒക്കെ എഗ് കഴിക്കുന്നവരാണ്. അതിന് കാരണം ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളിലെ പ്രോട്ടീൻ കണ്ടൻറ് പോലും എഗ്ഗുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് തന്നെ. അപ്പം എഗ് വൈറ്റ് എന്ന് പറയുന്നത് 100% പ്രോട്ടീൻ ആയിട്ട് എടുത്തെന്നാൽ അതിൻ്റെ എത്ര ശതമാനം പ്രോട്ടീൻ കണ്ടൻറ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നോക്കുക. അതുപോലെ പലതരത്തിലുള്ള ഇലക്കറികൾ നമ്മൾ കാൽഭാഗം പ്ലേറ്റിന് വേണ്ടി കൊടുക്കണം. ഈ ഇലക്കറികളിൽ തന്നെ പ്രോട്ടീൻ ഉള്ളതുണ്ട് കേട്ടോ. മുതിരപ്പയർ എന്ന് പറയുന്നത് വെജിറ്റേറിയൻസ് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഈ മുതിരപ്പയറിനേക്കാൾ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സാധനമുണ്ട്, മൾബറി ലീവ്സിൻ്റെ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ആ മൾബറി ലീവ്സിൻ്റെ കൂമ്പല എടുത്തിട്ട്, അപ്പോൾ ഈ കൂമ്പല എന്ന് പറയുന്നത് ഈ പട്ടുനൂൽ പുഴു സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് കഴിച്ചിട്ടാണ് ഈ പട്ടുണ്ടാക്കുന്നത്. പട്ട് എന്ന് പറയുന്നത് മുഴുവൻ പ്രോട്ടീനാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ പ്രോട്ടീൻ പോലെ, ഈ സിൽക്ക് പോലെ നമ്മുടെ ശരീരം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ മുടിയും നമ്മുടെ ചർമ്മവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മൾബറി ലീവ്സിൻ്റെ തോരൻ പോലും വളരെയധികം സഹായകരമാണ്. എന്നാൽ ഇതല്ലാത്ത ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരുപാട് തരം ഇലക്കറികളുണ്ട്. ചീര, മുരിങ്ങ,
തുടങ്ങിയിട്ടുള്ള ഇലക്കറികളെല്ലാം കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് ഒരു കാൽഭാഗം. അപ്പോൾ കാൽഭാഗം പ്രോട്ടീനും കാൽഭാഗം ഈ പറഞ്ഞ ഇലക്കറികൾക്കും, ബാക്കി ഒരു കാൽഭാഗം ഫ്രൂട്ട്സിന് വേണ്ടി. അത് അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മധുരമില്ലാത്ത പഴങ്ങൾ എന്ന് പറയുന്നത് പേരയ്ക്ക നല്ലൊരു ഉദാഹരണമാണ്. ഇപ്പോൾ കുക്കുംബർ പോലുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഹൈ കാലറി കണ്ടൻ്റ് ഉള്ള സാധനങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഈ ഫൈബർ കണ്ടൻറ് നല്ലപോലെ ഉണ്ട് താനും നമ്മുടെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും അത് വളരെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പഴങ്ങൾ, അതിൽ ഒത്തിരി മധുരം ഉള്ളപ്പോഴത്തേക്കും ഫ്രക്ടോസ് കണ്ടൻറ് കൂടുതലായതുകൊണ്ട് തന്നെ അത് പല രോഗങ്ങൾക്കും നല്ലതല്ല. ഗ്ലൂക്കോസിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഫ്രക്ടോസ് കണ്ടൻറ്. പലപ്പോഴും ഫാറ്റി ലിവർ ഉള്ളവർക്കും ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കും, ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾ പഴങ്ങൾ ഒത്തിരി കഴിച്ചിട്ട് ഷുഗർ കൂട്ടി വരുന്നവരുണ്ട്. അവർ പഞ്ചസാര ഉപയോഗിക്കണമെന്നില്ല. ശരിക്കും ഒരു ഡയബറ്റിക് രോഗി ഒരു ദിവസം 100 ഗ്രാം പഴത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഫ്രക്ടോസ് കണ്ടൻറ് തന്നെ നമ്മുടെ ഷുഗർ 400-500 ഒക്കെ ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നത് മാത്രം. അപ്പോൾ ഈ പഴങ്ങൾ കഴിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിനാണ്. രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. യാചകനെ പോലെയാണ് ഡിന്നർ കഴിക്കേണ്ടതെന്നും അറിയാം. പക്ഷേ നമ്മുടെ ഷവർമ കടകളും നമ്മുടെ മന്തിക്കടകളും ബിരിയാണി കടകളും ഒക്കെ ആക്റ്റീവ് ആകുന്നത് തന്നെ വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ശീലം ഡിന്നറിന് നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടും കിടന്നുറങ്ങുക എന്നുള്ള ഇത് മൊത്തം നമ്മുടെ ശരീരത്തിൽ ദുർമേധസ്സായിട്ട് അടിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഈ അരിയാഹാരം ഒത്തിരി കഴിക്കാതിരിക്കുക, അത് പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിന് മുൻപ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. നമുക്കറിയാം ഈ യൂറോപ്യൻ ഹോട്ടലുകളിൽ, ഇപ്പം കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ പല ഹോട്ടലുകളിലും ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ അതൊരു ബുഫേ സിസ്റ്റം ആയിരിക്കും. അവിടെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കും രാജാവിനെ പോലെ കഴിക്കാൻ പാകത്തിന്. അവിടെ നല്ല രീതിയിലുള്ള കട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, പിന്നെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ആ എഗ് ഡിഷസ് തന്നെ ഒരു കൗണ്ടറായിട്ടുണ്ടാവും. പിന്നെ പലതരത്തിലുള്ള മീറ്റ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ രാവിലെയാണോ മീറ്റൊക്കെ കഴിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് രാവിലെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കാവുള്ളൂ. ഇപ്പോൾ ദോശ, ദോശ എന്ന് പറയുന്നത് നല്ല റിഫൈൻഡ് ഫ്ലോറിട്ടുള്ള നല്ല മാവ് കൊണ്ടുള്ള ഈ പറയുന്ന വൈറ്റ് റൈസ് തന്നെയാണ്. ദോശയുടെ കൂടെ നല്ല രീതിയിൽ സാമ്പാറും കഴിക്കുവാണെങ്കിൽ അതിൻ്റെ അത്രയും തന്നെ സാമ്പാറോ അല്ലെങ്കിൽ പയറുവർഗത്തിൽപ്പെട്ട എന്തെങ്കിലും കറികളോ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു 5-6 ദോശ അല്ലെങ്കിൽ ഇഡലി കഴിക്കും, അതിൻ്റെ കൂടെ ഇച്ചിരി മാത്രം കറിയും കഴിക്കും. നേരെ തിരിച്ചാണ് വേണ്ടത്. നമ്മൾ പകുതി വീതം എങ്കിലും അത് കഴിച്ചിരിക്കണമെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പം മരുന്ന് പോലെ കഴിക്കേണ്ട സാധനം എന്ന് പറഞ്ഞത് ഇതാണ്. ഒന്നെങ്കിൽ ഒരു കുക്കുംബർ, അല്ലെങ്കിൽ നമുക്ക് അധികം കാലറി കണ്ടൻ്റ് ഇല്ലാത്ത ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള എന്തെങ്കിലും കൊണ്ടുള്ള ജ്യൂസോ അല്ലെങ്കിൽ ആ പഴങ്ങളായിട്ട് തന്നെ കടിച്ചു തിന്നുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ മരുന്ന് പോലെ കഴിച്ചതിന് ശേഷം, നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല, അതിന് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, ടാബ്ലറ്റ് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമില്ലെങ്കിലും അത് കൃത്യമായിട്ട് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഭക്ഷണത്തിന് ശേഷമല്ല കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് മുൻപാണ്. അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് മുമ്പ് തന്നെ 2-3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചെന്നാൽ അവരുടെ അപ്പറ്റൈറ്റ് അത്രയധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഈ അപ്പറ്റൈറ്റ് എന്ന് പറയുന്നതും ഹങ്കർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഹങ്കർ എന്ന് പറയുന്നത് വിശപ്പാണ്. അത് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഇമ്പൾസാണ് ഈ ഹങ്കർ. അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൊതിയാണ്. നമ്മൾ പലപ്പോഴും ഈ കൊതിയെ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ അപ്പറ്റൈറ്റിനെയും ഹങ്കറിനെയും രണ്ടായിട്ട് കണക്ക് കൂട്ടുക. ഹങ്കർ സപ്രസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചെന്നാൽ നമുക്ക് അത്രയും ദുർമേധസ് ഉണ്ടാകാതെ കുറയ്ക്കാനായിട്ട് പറ്റും. ഒരാൾ ഒരു ദിവസം 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണമെന്നുള്ളതാണ് പറയാറ്. പക്ഷേ നമ്മൾ എത്ര പേർ അത് ഉറപ്പ് വരുന്നുണ്ട്? പലർക്കും ഈ ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പലരും നമ്മൾ സ്കിന്നിലോട്ട് നോക്കിയിട്ട് എനിക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ല, എനിക്ക് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമേ ഇല്ല, വളരെ ഓയിലിയാണ് എന്ന് പറഞ്ഞെന്നാൽ പോലും ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഈ 3 ലിറ്റർ വെള്ളം നമ്മൾ 1 ലിറ്റർ കുപ്പി എടുത്ത് അതിൽ 3 പ്രാവശ്യം എങ്കിലും നിറച്ച് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രാവിലെ 8-9 മണി സമയത്തിനുള്ളിൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിലും വൈകുന്നേരത്തേക്ക് ആ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. 5 മണി മുതൽ ആ ഫാസ്റ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമയത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പരമാവധി നേരത്തെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം.
അപ്പോൾ ഈ 8 to 9 AM ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോട്ടീൻ സബ്സ്റ്റൻസസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കാപ്പി ചായ ഒരു ദിവസം 2 ഗ്ലാസ് കുടിക്കുന്നതിന് കുഴപ്പമില്ല, അതിൽ കൂടുതൽ ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പാലില്ലാതെ കുടിക്കുവാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചായ കോഫിയൊക്കെ നമ്മൾ ഷുഗർ ഇല്ലാതെ മിൽക്ക് ഇല്ലാതെ കുടിക്കാൻ പറ്റുവാണെങ്കിൽ ഏറെ നല്ലത്. ഇനി ഷുഗർ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഷുഗർ ഫ്രീ ആഡ് ചെയ്തെന്നാൽ പോലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് അത് ഒന്നുമില്ലാതെ കഴിക്കുന്നതാണ്. നമ്മൾ കുറച്ച് നാൾ അങ്ങനെ ശീലിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഇഷ്ടമായി തീരും എന്നുള്ളതാണ്. ഇപ്പോൾ ഡയബറ്റിക് രോഗികളാണെങ്കിൽ അവർ ചായയും കാപ്പിയും കുടിച്ച് തന്നെയാണ് അവരുടെ ഷുഗർ കൂട്ടുന്നത്. ചില ആൾക്കാരിൽ അവർ ദിവസം 5 or 6 ഒക്കെ ചായയാണ് കുടിക്കുന്നത്. അത് നല്ല കൊഴുപ്പുള്ള പാൽ ഉപയോഗിച്ച് കുടിക്കുമ്പോഴത്തേക്കും തന്നെ ഒരു ചായയിൽ നിന്ന് തന്നെ ഒരു 100-200 calorie നമ്മുടെ ശരീരത്തിലകത്ത് കയറും. അപ്പോൾ ഒരു 10 to 11 സമയമാകുമ്പോഴത്തേക്കും ചെറിയൊരു സ്നാക്സ് കഴിക്കുന്നത് തെറ്റില്ല. ഈ സ്നാക്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉഴുന്നുവട, പരിപ്പുവട, ഏത്തക്കാപ്പം, പഴംപൊരി തുടങ്ങിയ ഹൈ കാലറി സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പകരം നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സോ ഒരു ഒന്നെങ്കിലും ഒരു പഴം കഴിക്കാം, ഒരു ആപ്പിൾ കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കാപ്പി കുടിക്കുവാണെന്നുണ്ടെങ്കിലും നമ്മൾ മിൽക്കും ഷുഗറും ഇല്ലാതെ കാപ്പി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ആ ഒരു സ്നാക്സ് പോർഷനിൽ നിന്ന് തന്നെ 200-300 calorie ഉള്ളിലോട്ട് ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് 2-3 kilo ഓരോ വർഷം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. ഒരു ശരാശരി മനുഷ്യന് 1000-2000 calorie നിൽക്കുന്ന രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിച്ചെന്നാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു ചാർട്ട് ഇടാം എത്ര കാലറി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പലപ്പോഴും അത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഊർജത്തിൻ്റെ ഇരട്ടിയോളം വരും എന്നുള്ളതാണ് ഇതിനകത്ത് കൗതുകരമായിട്ട് വരാറുള്ളത്. ഉച്ചയ്ക്ക് ഒരു മണിക്കിപ്പുറം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോഴാണെങ്കിൽ നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് 1/4 portion മാത്രം ചോറ് ഉപയോഗിക്കുക. കറികൾ കൂടുതലായിട്ട് എടുത്ത് കഴിക്കുക. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുന്ന കാര്യത്തെ പറ്റി പ്രത്യേകം നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2-3 glass വെള്ളം കുടിച്ചെന്നാൽ പോലും കുഴപ്പമില്ല. നമ്മൾ അത്രയും വിശപ്പ് കുറച്ചതിന് ശേഷം നമ്മൾ മെയിൻ ഡിഷിലോട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പം പലപ്പോഴും വെള്ളം കുടിക്കുമ്പോഴത്തേക്കും പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ച് വയറു വീർപ്പിക്കുകയാണോ എന്ന് ചോദിച്ച് പിള്ളേരെ വഴക്ക് പറയും. പക്ഷേ അത് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഒന്ന് ആക്റ്റീവ് ആക്കാനും അതൊന്ന് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാനും സഹായിക്കുന്നതാണ്. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ 1-2 glass ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ മോഷൻ പോകാൻ തന്നെ സഹായിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു സംഗതിയായിരിക്കും. ഇപ്പോൾ വൈകുന്നേരത്തെ ചായയും കാപ്പിയാണെങ്കിലും നമ്മളൊരു 5 മണിക്ക് ശേഷത്തേക്ക് വെക്കരുത്. 5 മണിക്ക് ഇപ്പുറം തന്നെ ചായയും കാപ്പിയും കുടിക്കുക. കാരണം നമ്മുടെ ഉറക്കത്തെ ഇത് ഭംഗപ്പെടുത്താനായിട്ട് നല്ല കടുപ്പത്തിലൊരു കാപ്പിക്ക് കഴിയും. നല്ല ഒരു കോഫി കുടിച്ച് കിട്ടണമെങ്കിൽ ഒരു 6-7 കുടിച്ച് കിട്ടണമെങ്കിൽ നിദ്രാദേവത നമ്മുടെ തിരിഞ്ഞു നോക്കാതെ ആ വഴിക്കങ്ങ് പോയി കളയും എന്നുള്ളത് നമുക്ക് തന്നെ അറിവുള്ളതാണ്. അതുപോലെ ഡിന്നർ നമ്മൾ ഏറ്റവും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം 1 or 2 times, 1 month or 1 time ആയിട്ട് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ചീറ്റ് ഡേ എന്ന് പറയുന്നത് 1 or 2 times പറയാം, അത് 1 or 1 month കുറയ്ക്കാവുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ 2-3 times എങ്കിലും പരിമിതപ്പെടുത്തുക. 1 or 1 month ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതചര്യകൾ അത് ശ്രദ്ധിച്ചെന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ, ഇപ്പം മരുന്നുകൾ കൊണ്ട് നമുക്ക് അമരത്വം കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ട് പലപ്പോഴും ഒരു 50 കഴിയുമ്പോഴത്തേക്കും പല മരുന്നുകളും നമുക്ക് ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ചും സ്റ്റാറ്റിൻ മരുന്നുകളും ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മരുന്നുകളും ഒക്കെ. ഇപ്പം BP, ഷുഗർ, ഇപ്പം നമ്മുടെ മഹാരാജാക്കന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരു 50 പൂർത്തീകരിച്ചിട്ടുള്ളവർ വളരെ വളരെ കുറവായിരിക്കും. അത് കൊച്ചി മഹാരാജാക്കന്മാരാണെങ്കിലും ശരി, തിരുവിതാംകൂർ മഹാരാജാവാണെങ്കിലും ശരി, അപ്പോൾ അവരെല്ലാവരും ഒരു 40s മരണപ്പെട്ടിട്ടുള്ളവരാണ്. അന്ന് അന്നത്തെ കാലത്ത് ഏറ്റവും നന്നായിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ കെൽപ്പുള്ള ആളുകളായിരുന്നു ഈ പ്രായത്തിനുള്ളിൽ മരിച്ചു പോയത്. അപ്പോൾ അലോപ്പതി മരുന്നുകളെ പറ്റി എത്രയധികം അതിശയിപ്പിച്ചെന്നാലും നമ്മുടെയൊക്കെ ആരോഗ്യം അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഈ അതിശയിപ്പിക്കുന്നവർ തന്നെ രഹസ്യമായിട്ട് അത് കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തോണം. പലപ്പോഴും മിസ്ഗൈഡ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം അലോപ്പതി മരുന്നുകൾ കഴിച്ചെന്നാൽ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകും, അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞവർ തന്നെ അവർക്ക് സ്ട്രോക്ക് വരുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് കിഡ്നി ഫെയിലർ, ഇതൊന്നും കഴിക്കാതെ തന്നെ കിഡ്നി ഫെയിലർ ആയിട്ട് ഇതിൽ തന്നെ അഭയം പ്രാപിച്ച് ഇപ്പോഴും ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സെലിബ്രിറ്റീസ് വരെയുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അതൊക്കെ അറിവുള്ളതാണ്. അപ്പോൾ ഈ മരുന്നുകളെ നമ്മൾ കുറ്റം പറയുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ആയുസ് പരമാവധി നീട്ടാനും
ഇപ്പോൾ അമരത്വം എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു സംഗതിയാണ്. എന്നാലും മാക്സിമം സമയം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ തനത് പാരമ്പര്യമാണ്, ഏറ്റവും നല്ല ഒരു ജീവിതചര്യമാണ്. ഹോമിയോ ആണെങ്കിലും നല്ല പാരമ്പര്യമുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ ഏറ്റവും നല്ല ഒരു ഫാമിലി ഡോക്ടറിനെ, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് തന്നെ ഇതിനു വേണ്ട ചികിത്സകളും കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പല ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ഫാമിലി ഡോക്ടറായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഗൈഡൻസ് തരുമോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് വളരെ വില്ലിംഗ് ആയിട്ട് നമ്മളെപ്പോലുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് യാതൊരു മടിയും കാണിക്കാതെ മുൻപോട്ട് വരാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. താങ്ക് യു.